പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ പ്രവർത്തകർക്കും വാത്സല്യനിധികളായ വിദ്യാർത്ഥികൾക്കും അഭിവാദനം. നമ്മുടെ സൺഡേ സ്കൂൾ കലണ്ടർ ഇയർ സമാപനത്തോടടുക്കുകയാണ്. ഈ പ്രോഗ്രാം നമ്മൾ തുടങ്ങുമ്പോൾ ഓൺലൈൻ പ്രോഗ്രാം ആദ്യമായിട്ടാണ് നമ്മൾ നടപ്പാക്കുന്നത്. ഇത് ആരംഭിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു പ്രയർ, ഒരു സ്ലോഗൻ ചിന്തിക്കാനായിട്ട് ഒരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. അത് നാമെല്ലാം ഓർക്കുമല്ലോ, മറന്നു കാണുകയില്ല എന്ന് വിചാരിക്കും. ജീസസ് കോൾസ് മീ എന്നതായിരുന്നു. അത് നമ്മൾ ഓരോരുത്തർക്കും മനസ്സിൽ സൂക്ഷിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു ചിന്തയാണ്, നല്ലൊരു ചിന്ത. ജീസസ് കോൾസ് മീ. അത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സൺഡേ സ്കൂളിൻ്റെ ചുമതലക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ, എല്ലാവരെയും കർത്താവ് വിളിക്കുന്നു. വിളിക്കുന്നതിന് നിശ്ചയമായും ഒരു ഉദ്ദേശമുണ്ടാകുന്നു. അപ്പോൾ നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അത് ഫലപ്രാപ്തിയിലെത്തിയോ എന്നും അന്വേഷിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. നമ്മളെ വിളിച്ചത് ഭംഗിയായി വേദപഠനം നടത്തുവാനും ക്ലാസ്സുകൾ നടത്തുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും അത് അസസ് ചെയ്യാനും പഠിക്കുന്നതിൽ സന്തോഷിക്കുവാനും അവയെ വർദ്ധിപ്പിക്കാനും ഒക്കെയായിരുന്നു ആ വിളി, കർത്താവിൻ്റെ വിളി. ആ വിളിയോട് നിങ്ങളെല്ലാവരും പ്രതികരിച്ചു. അത് വളരെ കൃതാർത്ഥത ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. ഈ കാര്യങ്ങളിൽ നമ്മുടെ സൺഡേ സ്കൂൾ വൈസ് പ്രസിഡൻ്റ് അച്ഛനും മദ്രാസിൻ്റെ ഡയറക്ടർ സാറും അതിൻ്റെ ഡിസ്ട്രിക്റ്റ് ചുമതലക്കാരും ഇൻസ്പെക്ടർമാരും ക്ലാസ് എടുത്ത അധ്യാപകരും ക്ലാസ് എടുക്കാത്ത അധ്യാപകരും അതിൻ്റെ പ്രധാന ഗുണഭോക്താക്കളായ എല്ലാ കുട്ടികളും, നിങ്ങളെല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നമായിരുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം നടക്കുന്നത്. അതിൽ പാളിച്ചകൾ വരാതിരിക്കാൻ നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, എങ്കിലും കണ്ടേക്കാം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മളാവുന്നിടത്തോളം പിഴവ് കൂടാതെ നടത്താൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ അകമഴിഞ്ഞ് ആത്മാർത്ഥമായി അഭിനന്ദിക്കും. ഈ മാസം കൊണ്ട് ക്ലാസ്സുകളൊക്കെ ഏകദേശം തീരും. എന്നാലും ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ നവംബർ പകുതി വരെയെങ്കിലും ക്ലാസ്സുകളുണ്ടാകും. നവംബർ 1 ഞായറാഴ്ച മുതൽ റിവിഷനാണ്, പരീക്ഷയുടെ കാലഘട്ടം വരെ. ഇപ്പോൾ നവംബർ മാസത്തിൽ മുഴുവൻ പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടെ മനസ്സിൽ കൊണ്ടുവരാനും പിഴകൾ നീക്കാനും, എവിടെയെങ്കിലും മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും, പഠിച്ചതിനെ തന്നെ വീണ്ടും ഒന്ന് ഓർത്തെടുക്കാനും, അങ്ങനെ അത് നമ്മുടെ അറിവിൻ്റെ ഭാഗമായി മാറ്റാനും. അതാണ് റിവിഷൻ എന്ന് പറഞ്ഞാൽ കേവലം ഒന്നുകൂടെ വായിക്കുക എന്നല്ല, പഠിച്ചതെന്തോ അത് നമ്മുടെ മനസ്സിൽ നന്നായി സംഗ്രഹിച്ച് വെച്ച്, ഏത് സമയത്തും തിരിച്ചെടുക്കത്തക്കവണ്ണം സംഗ്രഹിച്ച് വെക്കുക എന്നാണ്. നമ്മുടെ ഓർമ്മശക്തി തന്നെ 2 കമ്പാർട്ട്മെൻറ്റ്സാണുള്ളത്. 1 ഷോർട്ട് ടേം മെമ്മറി, മറ്റേത് ലോങ് ടേം മെമ്മറി. പെട്ടെന്നൊരു കാര്യം പറഞ്ഞു ഓർത്തു മറന്നുപോകും. അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണല്ലോ ഷോർട്ട് ടേം മെമ്മറി, STM. വായിച്ചതോ പഠിച്ചതോ വീണ്ടും റിവൈസ് ചെയ്യുകയും ഓർത്തെടുക്കുകയും സംശയം തീർക്കുകയും വീണ്ടും വായിക്കുകയൊക്കെ ചെയ്താൽ അത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറി LTMലേക്ക് മാറും. അത് പിന്നെ പെട്ടെന്നൊന്നും മറന്നുപോവുകയില്ല. ഇപ്പോൾ റിവിഷൻ കാലത്ത് നമ്മൾ എന്ത് പഠിച്ചോ അത് കുറേ കൂടെ ആഴമാക്കാനും വേണ്ടി, അതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ, ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് പാഠഭാഗങ്ങളെ മാറ്റാൻ, പേരുകൾ, വർഷങ്ങൾ, വിശദാംശങ്ങൾ ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാനുള്ള നല്ലൊരു കാലഘട്ടമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഉത്സാഹമായിട്ട് ചെയ്യണം. അധ്യാപകരും വിദ്യാർത്ഥികളും കൂടെ കൂട്ടായി ഈ കാര്യം, ഈ സംരംഭം ഏറെ വിജയകരമാക്കണം. ഇന്നുവരെയും നമ്മളെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു.
ഇനിയും അങ്ങനെ തന്നെ വേണം. എക്സാമിനേഷൻസ് നടക്കട്ടെ. ഞാൻ പലപ്പോഴും ആവർത്തിച്ചതാണ്, നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. എന്നാൽ പഠിച്ചത് എന്താണ് എന്തുമാത്രമെന്ന് അറിയാൻ ഒരളവ് ഒരു സ്കെയിലാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പഠനം തീരുന്നില്ല, വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കും, പിന്നെയും വായിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ നമ്മുടെ ആ വായനയും അറിവും പഠനവും എന്നും വിപുലമായിക്കൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പഠിതാക്കൾ സ്റ്റുഡൻസ് ആകുക. വിദ്യാർത്ഥികൾ എല്ലാവരും പഠിക്കുന്നവരാണ്, അധ്യാപകരും പഠിക്കുന്നവരാണ്. അങ്ങനെ എല്ലാവരും ചേർത്തുള്ള പൊതുവായ പഠന പദ്ധതിയാണ് നമ്മുടെ ഈ സൺഡേ സ്കൂൾ പ്രോഗ്രാമിൽ നടക്കുന്നത്. ഓൺലൈൻ പ്രോഗ്രാം സാധാരണയുള്ള സൺഡേ സ്കൂളുമായിട്ട് വിഭിന്നമാണെന്ന് നമുക്കറിയാമല്ലോ. എങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ സ്മാർട്ട് ക്ലാസ് ഒന്നും ആയില്ലെങ്കിലും നമ്മൾ ആവോളം സൺഡേ സ്കൂൾ മുടങ്ങാതെ നടക്കാൻ, അത് പ്രയോജനപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ഈ കാര്യങ്ങളിൽ എല്ലാവരുടെയും തുടർന്നുള്ള സഹകരണം ഉണ്ടാകണം. വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രമല്ല, പേരൻസിന് ഇതിനകത്തൊരു പ്രധാന റോളുണ്ട്. കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു, പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു എന്നെല്ലാം ഉറപ്പാക്കാൻ രക്ഷിതാക്കൾക്ക് ചുമതലയുണ്ട്. ആ സമയം അതിനുവേണ്ടി മാറ്റിയോ, ആ ക്ലാസ്സിൻ്റെ സമയത്ത് പരീക്ഷയുടെ സമയത്ത് കുട്ടികൾ വേറൊന്നിനും അവരെൻഗേജ് ചെയ്യാതിരിക്കത്തക്കവണ്ണം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായി പേരൻസാണ്. അവർക്ക് മാത്രമേ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ നമ്മുടെ പ്രോഗ്രാമിൽ പേരൻസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ഈ മൂന്ന് എലിമെൻറ്റ്സ് ഘടകങ്ങളുടെ കൂട്ടായ കൈകോർത്ത് പിടിച്ചുള്ള ഒരു ശ്രമമാണ്. അതാണ് നടന്നു വന്നത്. ഇനിയും അങ്ങനെയായിരിക്കണം. ഇനി പാൻഡമിക് COVID-19 അതിൻ്റെ ശക്തി കുറഞ്ഞു വന്ന് കുറേ കഴിയുമ്പോൾ നമുക്ക് പഴയതുപോലെ നോർമൽ ക്ലാസ് റൂംസിൽ പോയി പഠിക്കാൻ അവസരം കിട്ടട്ടെ. അതുനേരം അതനുസരിച്ച് ചെയ്യാം. അതുവരെ നമ്മൾ സൺഡേ സ്കൂൾ മുടങ്ങാതെ ഈ സംവിധാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണം. വീണ്ടും നമ്മൾ ആദ്യം കേട്ട ആ ശ്ലോകൻ മറക്കരുത്, ജീസസ് കോൾസ് മീ. നമ്മളോട് തന്നെ പറയണം, ജീസസ് കോൾസ് മീ ടു ദിസ് പ്രോഗ്രാം ടു ലേൺ, ടു ടീച്ച് ആൻഡ് ടു കോഓപ്പറേറ്റ്, ടു പ്രേസ് ഗോഡ്, ടു സിംഗ് ആൻഡ് ടു പ്രേ. ഈ കാര്യത്തിനെല്ലാം വേണ്ടി കർത്താവ് നമ്മളെ വിളിക്കും. എന്നാൽ ഈ പഠനം കൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആരാധനയിൽ ബോധപൂർവ്വം പങ്കെടുക്കാനും ചൊല്ലുന്ന പ്രാർത്ഥനകളുടെയും ഗാനങ്ങളുടെയും ഒക്കെ അർത്ഥം മനസ്സിലാക്കാനും വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ വാട്ട് ഡു വി ബിലീവ് ആസ് ഓർത്തഡോക്സ്, അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് നമ്മുടെ ക്രീഡ് എന്ന് പറയുന്ന വിശ്വാസ പ്രമാണം. ഇതൊക്കെ നമ്മൾ തലനാരിഴ കീറി പഠിക്കുന്നവരാണ്, പഠിക്കുകയും വേണം. എന്താണ് സഭയുടെ പഠിപ്പിയിൽ, സഭയുടെ നോമ്പുകൾ, അതിൻ്റെ ആരാധനാക്രമം, ഇതെല്ലാം നമ്മൾ സൺഡേ സ്കൂളിൽ വെച്ച് തന്നെ അതിൻ്റെ അടിസ്ഥാനം വിട്ടിട്ട് വേണം തുടർന്ന് പഠിക്കാനും ജീവിതത്തിലേക്ക് പോകാൻ. അതിനെല്ലാം നമുക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പഠനം തുടരട്ടെ. അതൊരിക്കലും അവസാനിക്കുന്നതല്ല പഠനം. വേദപഠനം അവസാനമില്ലാത്തതാണ്. ദൈവമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ശുദ്ധാത്മാവാണ്. അത് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയണം, ജീസസ് കോൾസ് മീ, എന്നെ വിളിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയക ദൈവത്തിന് സ്തുതി. കർത്താവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ കുഞ്ഞുങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ ആരാധനയാണ്. ആരാധനയുടെ സത്ത എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്നതായ ഗാനങ്ങളും അതിലെ വിശ്വാസ സത്യങ്ങളുമാണ്. ഈ ഗാനങ്ങൾക്ക് മോരിലെ പുളി എന്നതുപോലെ അതിന് അതിൻ്റേതായിരിക്കുന്ന ജീവൻ കൊടുക്കുന്നത് അതിൻ്റെ സംഗീതമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉപയോഗിക്കുന്ന സുറിയാനി സംഗീതം, സുറിയാനി സംഗീതം രണ്ട് തരത്തിലുണ്ട്, പൗരസ്ത്യവും പാശ്ചാത്യവും. നാം അംഗീകരിച്ചിരിക്കുന്നത് പാശ്ചാത്യ സുറിയാനി സംഗീതമാണ്. ഈ സംഗീതം ഏകദേശം 400 മുതൽ ഉത്ഭവിച്ചു വന്നതാണ്. വിശുദ്ധനായ അപ്രേമിൻ്റെ കാലം മുതലാണ്
നമ്മുടെ സഭാസംഗീതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നതിൽ തെറ്റില്ല. സഭാപിതാക്കന്മാരായ വിശുദ്ധ അപ്രേം, സെരൂഗിലെ യാക്കൂബ്, അലപ്പോയിലെ വിശുദ്ധനായ ബാലായ്, ഷമഊൻ കൂക്കോയോ, അതുപോലെ അന്ത്യോക്കയിലെ വിശുദ്ധ സേവേറിയോസ് എന്നീ പിതാക്കന്മാരെ പ്രധാനമായിട്ടും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ പിതാക്കന്മാരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായ അവരുടെ പഠിപ്പിക്കലുകൾ, അവരുടെ കവിതകളെല്ലാം പിൽക്കാലത്ത് വളരെയധികം വിശ്വാസ സത്യങ്ങൾ പ്രചരിപ്പിക്കുവാനും അതുപോലെ ആരാധിക്കുവാനുമായി ഉപയോഗിച്ചു. മധ്യ നൂറ്റാണ്ടുകളിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായതായ ആശ്രമ പ്രസ്ഥാനങ്ങളാണ് ഇവയ്ക്ക് കൂടുതൽ ജീവൻ കൊടുത്തത്. സന്യാസ ആശ്രമങ്ങളിൽ സന്യാസിമാരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു. ആരാധനയ്ക്ക് വേണ്ടുന്നതായ കവിതകൾ ഉണ്ടാക്കുക, പുസ്തകങ്ങൾ ഉണ്ടാക്കുക, ഇതെല്ലാം ഇക്കാലത്ത് നടന്നിരുന്നു. അങ്ങനെ ആരാധനാക്രമത്തിനെ കൂടുതൽ രുചികരമാക്കുവാൻ തക്കവണ്ണം രൂപകൽപ്പന ചെയ്തു വന്നതാണ് ആരാധനയിലെ സംഗീതത്തിലെ നിറങ്ങൾ എന്ന് പറയുന്നതായ ഒരു കൺസെപ്റ്റ്. ഇത് സുറിയാനി സഭയ്ക്ക് മാത്രമല്ല, ഗ്രീക്ക് സഭയ്ക്കും ലത്തീൻ സഭയ്ക്കും എല്ലാം ഉള്ളതാണ്. ഗ്രിഗോറിയൻ ചാൻ്റ് എല്ലാം എട്ട് നിറത്തിൽ പാടുന്ന രീതിയുണ്ട്. ബൈസൻ്റൈൻ സഭയ്ക്കും അവരുടെ പാട്ടുകൾ എട്ട് വിധത്തിൽ പാടുന്ന രീതിയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഗാനങ്ങൾ പരിശോധിച്ചാലും ഇവയിൽ എട്ട് രാഗങ്ങളിൽ എട്ട് നിറങ്ങളിൽ പാടുക. രാഗങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് നിറം എന്ന് പറയുന്നത്. സംഗീതത്തിന് നിറമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കൂടി ലയിച്ചു വരുന്നതായ, ചെവിയിൽ കൂടി നാം കാണുന്നതായ ആ നിറങ്ങൾ, ഇത് ഒരു മിസ്റ്റിക് കൺസെപ്റ്റാണ്. സന്യാസാശ്രമങ്ങളിൽ ജീവിക്കുന്ന ആധ്യാത്മികതയുടെ കൊടുമുടിയിൽ എത്തിയതായ ആധ്യാത്മിക ആചാര്യന്മാരുടെ മനസ്സിൽ കൂടി ഉരുത്തിരിഞ്ഞ് വന്നതാണ് നിറം എന്ന് പറയുന്നതായി കൺസെപ്റ്റ്. അപ്പോൾ ഇത് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായി പാട്ടുകളിൽ വൈവിധ്യത്തിൻ്റെ ഭാവം അവർ കൊണ്ടുവന്നു. നമുക്കറിയാം, നമുക്ക് ചോറും അതിന് പറ്റിയ ഒരു കറിയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ കുറച്ച് ചോറേ ഉണ്ണത്തുള്ളൂ. നേരെ മറിച്ച് അതിന് ടേസ്റ്റ് കൊടുക്കുന്ന വേറെ വേറെ കറികൾ ഉള്ളപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നത് പോലെ സംഗീതത്തിലും വിവിധങ്ങളായിരിക്കുന്ന വർണ്ണങ്ങൾ വന്നപ്പോൾ ആരാധിക്കുവാനുള്ളതായ ഒത്തിരിയധികം വ്യഗ്രത അന്ന് സന്യാസിമാർക്കുണ്ടായി. അങ്ങനെ അവർ രൂപകൽപ്പന ചെയ്തതായി ഒരു സംഗീത പാഠ്യ പദ്ധതിയുണ്ട്. ഇതാണ് ഇതിൻ്റെ നിയമങ്ങൾ, അല്ലെങ്കിൽ കാനോൻ എന്ന് പറയുന്നത്. നിറങ്ങളുടെ പേര്, ഇതിന് അഷ്ടരാഗങ്ങൾ എന്ന് പറയും. ഒക്ടോ എക്കോസ് എന്ന് ഗ്രീക്കിലും അതുപോലെ ഇംഗ്ലീഷുകാരും ഒക്ടോ എക്കോസ്, അഷ്ടരാഗങ്ങൾ, നമ്മളതിന് നിറങ്ങൾ എന്ന് പറയുന്നു. ഇതിൽ ഈ നിറങ്ങൾ നമ്മൾ പല സമയത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ചിട്ടയായിട്ട് ഓരോ നിറങ്ങളും എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ സൺഡേ സ്കൂൾ വഴിയായി കൊച്ചി ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങുന്നതായ പരിപാടി. സാധാരണ വൈദിക സെമിനാരികളിലും ആശ്രമങ്ങളിലും മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് പൊതുജനങ്ങളിലേക്ക്, ഇടവക തലങ്ങളിലേക്ക് ഇത് ഇറക്കുവാൻ തക്കവണ്ണം ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഇതിനകത്ത് മുൻകൈ എടുക്കുന്നതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. മക്കൾ എല്ലാവരും ഇത് പഠിച്ച് ഞായറാഴ്ചകളിൽ നമ്മുടെ ആരാധനയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഇന്ന് നാം കാണുന്നതിലും വളരെ വ്യത്യസ്തമായിരിക്കുന്നതായ, വളരെ മനോഹരമായിരിക്കുന്ന ഒരു സംഗീതം നമുക്ക് ദേവാലയങ്ങളിൽ കേൾക്കുവാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ഇത് പഠിക്കുകയും ഇത് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രിയ എം പി ജോർജ് അച്ചൻ. കുക്കുലിയോൻ, നിറം ഒന്ന്. നിന്നാൾ സ്തുതിയോടു രാജമകൾ, ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ. നിൻ വലമായി രാജഭാമിനിയും ബാർക്കുമോ, മെൻ ഓലം വാദാമുൽവോലം വൽമീനാമീൻ. യഖ്ബോ. ഭക്തർ പുകഴ്ച ഭാജനമേ, നിന്നിലുദിച്ചോ രേഖസുതൻ, തൃക്ക
കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണ കേണം. നിറം രണ്ട്. നിന്നു മഹിമയോട രാജകുമാരി, ഹല്ലേലൂയ, വലതുവശത്തായി രാജേശ്വരിയും ബാർക്കുമോ, മെനവോലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ: കാക്കുക നാഥാസ്ലീബായാൽ ഉണ്ണികളെ സ്നാനാർത്ഥികളെ. കുക്കുലിയോൻ മൂന്ന്. നൽകുക നന്മൊഴി മാനസമേ, ഹല്ലേലൂയ, സേവിക്കും ഞാൻ അരജന എന്നുര ചെയ്യും ബാർക്കുമോ, മെന ഓലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ: എന്നാഥ നിൻ കൃപ നിന്നെ പാപികളിൽ ചായിച്ചു, നിൻ സ്ലീബ ചിറകിൽ തൂങ്ങും, നിൻ സഭമേൽ കൃപ തോന്നേണം. നിറം നാല്. വാഴ്ത്തുക കർത്തനയേറുശലേമേ, ഹല്ലേലൂയ, വാഴ്ത്തുക സിയോനേ നിൻ ദൈവത്തെ, ബാർക്കുമോ, മെനവോലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ: കർത്താവേ കൃപ ചെയ്യേണമേ, മാതൃവിശുദ്ധ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾക്കും വാങ്ങി പോയോർക്കും നൽകിയിടേണം. കുക്കുലിയോൻ അഞ്ച്. എൻ പ്രാർത്ഥന നാഥ കേൾക്കണമേ, ഹല്ലേലൂയ, എൻ്റെ വിലാപം പൂകണമേ നിൻ സന്നിധിയിൽ, ബാർക്കുമോ, മെനഓലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ: മശിഹ ജീവിച്ചെഴുന്നേറ്റു, കാവൽക്കാർ ലജ്ജപ്പെട്ടു, തൻ പ്രിയയാം സഭ സന്തോഷത്താൽ ആത്മപ്രിയനെ വാഴ്ത്തും. കുക്കുലിയോനാറ്. വാഴ്ത്തുക നാഥനെ എന്നാൽമാവേ, ഹല്ലേലൂയ, ഓർക്കുക തൽപ്രതിദാനങ്ങൾ, ബാർക്കുമോ, മെനോലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ: പ്രാർത്ഥിപ്പാൻ നീ നിൽക്കുമ്പോൾ സന്താപത്തോടെ കാഗ്രം ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തെ നിർത്തിയിടേണം. കുക്കുലിയോൻ ഏഴ്.
മോദിക്കട്ടെ പരം നാഥാലൂയ്യൗഹാലേ ലൂയ്യ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി ബാർക്കുമോ മെനോലം വാദാമുലവോലം ശുചിയോടു ശുദ്ധ്യാബേസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പുക്കുദ്യാനദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം. വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ, ഹാലേലൂയ്യ. ദ്വേഷികളെ മെതിച്ചിടുന്നിൻ നാമത്തിൽ ബാർക്കുമോ മെന്നോലം വാദാമുലവോലം ഉൽമീനാമീൻ. യക്ബോ സ്ലീബാവെന്നു വെല്ലുന്നു, ശ്ലീബാ വിദ്വേഷിയെ വെന്നു, ശ്ലീബായെ സാക്ഷി ചോർക്കായ് ശ്ലീബായാകട്ടെ കോട്ട. ഈ നിറങ്ങൾ പെത്ഗോമോ, കുക്കുലിയോനിലെ പെത്ഗോമോ എന്ന വിഭാഗത്തിലേക്ക് എങ്ങനെ ചേർത്ത് പാടാം എന്നുള്ളതിന് ഉദാഹരണം. ഒന്നാം നിറം, നിന്നാൾ സ്തുതിയോടു രാജമകൾ, ഹാലേലൂയ്യ. ഹാലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും. രണ്ട്, നിന്നാൾ സ്തുതിയോടു രാജമകൾ, ഹാലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും. മൂന്ന്, നിന്നാൾ സ്തുതിയോടു രാജമകൾ, ഹാലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും. നാല്, നിന്നാൾ സ്തുതിയോടു രാജമകൾ, ഹാലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും. അഞ്ച്, നിന്നാൾ സ്തുതിയോടു രാജമകൾ, ഹാലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും. ആറ്, നിന്നാൾ സ്തുതിയോടു രാജമകൾ, ഹാലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും. ഏഴ്, നിന്നാൾ സ്തുതിയോടു രാജമകൾ, ഹാലേലൂയ്യ. ഹാലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും. എട്ട്, നിന്നാൾ സ്തുതിയോടു രാജമകൾ, ഹാലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും. യക്ബോ, ഒരു പോലിങ്ങും മാർത്തോമ ഉണ്ടേ മേലും നിന്നോർമ്മ ഉതകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായ് ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൽ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണം. യക്ബോ രണ്ട്, ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദീച്ചോരേകസുതൻ തൃക്കരൽ ഞങ്ങളിലാലിവാൻ തൻ
പക്കലപേക്ഷയണ കേണം. യക്ബോ 3 ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേ കസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണ കേണം. യക്ബോ 4 ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേ കസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണ കേണം. യക്ബോ 5 ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേ കസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണ കേണം. യക്ബോ 6 ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേ കസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണ കേണം. യക്ബോ 7 ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേ കസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണ കേണം. യക്ബോ 8 ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേ കസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണ കേണം. നാം ജീവിക്കുന്ന സമൂഹം അത് നമ്മുടെ സൃഷ്ടിയല്ല. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. മഹാത്മാഗാന്ധി, നെഹ്റു, അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി ഒട്ടനവധി ആളുകളുടെ സമർപ്പണത്തിന്റെ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. നമ്മുടെ സഭയുടെ സ്വാതന്ത്ര്യവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. വട്ടശ്ശേരി തിരുമേനി, പുലിക്കോട്ടിൽ മാർദി വന്യാസ്യോസ്, ഒട്ടനവധി അച്ഛന്മാരും അൽമായരും അവരുടെയൊക്കെ ത്യാഗനിർഭരവും
ദുരിതപൂർണവുമായ ജീവിതമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സഭാ സ്വാതന്ത്ര്യം. സർക്കാരിലേക്ക് സമയാസമയത്ത് നികുതി നൽകിയതുകൊണ്ടോ, മുടങ്ങാതെ പള്ളിയിൽ പോയി നേർച്ച കാഴ്ചകൾ അർപ്പിച്ചതുകൊണ്ടോ നമ്മുടെ കടമകൾ അവസാനിക്കുന്നില്ല. ഇതിലും ഒത്തിരി അപ്പുറത്താണ് നമ്മുടെ ഉത്തരവാദിത്തം. ആത്മീയ വിശുദ്ധിയോടൊപ്പം തന്നെ ഏതൊരുവനും പാലിക്കേണ്ട കടമകളെപ്പറ്റിയും കർത്തവ്യങ്ങളെപ്പറ്റിയുമാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. പൗരധർമ്മം വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇവയെ എങ്ങനെ ക്രമപ്പെടുത്താമെന്നും ചിന്തിക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ. ഇവിടെ രണ്ട് വാക്കുകളുടെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, കടങ്ങളും പാപങ്ങളും. കടങ്ങൾ എന്നാൽ നാം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നത് എന്തോ അത്, പാപങ്ങൾ എന്നാൽ നാം ചെയ്യരുതാത്തതും. അപ്പോൾ കടങ്ങളെപ്പറ്റിയും പാപങ്ങളെപ്പറ്റിയും പറയുന്ന പൗരബോധം എന്ന 28-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവസ്നേഹം എന്നത് സഭാസ്നേഹമാണെന്ന് പലരും പഠിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തിൽ നാം ഇപ്രകാരം പഠിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ ലോകത്തെ സ്നേഹിച്ചു എന്ന പ്രഖ്യാപനത്തിന് ആഴമേറിയ അർത്ഥമുണ്ട്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും അതുമൂലം പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പും ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള ഒന്നാണ്. അതൊരു ചെറിയ സമൂഹത്തിനായി പരിമിതപ്പെടുത്തുവാൻ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം നമ്മെ അനുവദിക്കില്ല. ഒരാൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്, അവിടുത്തെ നിയമങ്ങൾ അനുഷ്ഠിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:24-27 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. കരം പിരിക്കുവാൻ വരുന്നവർ പത്രോസിനെ സമീപിച്ചിട്ട് നിങ്ങളുടെ ഗുരു കരം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കർത്താവ് താൻ അതിൽ നിന്ന് ഒഴിവുള്ളവനാണ് എന്ന് പത്രോസിനെ ബോധിപ്പിച്ചതിന് ശേഷം കടലിൽ പോയി ചൂണ്ടലിട്ട് ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായിൽ നിന്ന് ലഭിക്കുന്ന ചതുർബ്രഹ്മപണം തനിക്കും പത്രോസിനും വേണ്ടി കരം കൊടുക്കുവാനായി കർത്താവ് അവനോട് കൽപ്പിച്ചു. മറ്റൊരവസരത്തിൽ പരീശന്മാർ യേശു തമ്പുരാനിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ കണ്ടുപിടിക്കാനായി, കുറ്റം കണ്ടുപിടിക്കാനായി കൈസറെ, അതായത് അന്നത്തെ റോമൻ ഭരണാധികാരിയെ കർത്താവ് ധിക്കരിക്കുന്നുണ്ട് എന്ന് വരുത്തുവാനായി കൈസറിന് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന് അവനോട് ചോദിച്ചു. അതിന് കർത്താവ് പറയുന്ന മറുപടി വളരെ പ്രസക്തമാണ്, കാലികമാണ്. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പി. ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ അവൻ രാഷ്ട്രത്തിന് ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും ചെയ്യണം ദൈവരാജ്യത്തിന്. ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ എന്നാണ് പൗലോസ് ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. തിന്മവിട്ട അധികാരികൾക്ക് കീഴടങ്ങണമോ എന്ന ഒരു ചോദ്യം ഇവിടെ നിഴലിച്ചു നിൽക്കുന്നു. ദൈവരാജ്യം പൂർണമായും സ്ഥാപിക്കുന്നതുവരെ ഏത് ഭരണക്രമത്തിലായാലും നന്മയും തിന്മയും ഇടകലർന്ന് മാത്രമേ സ്ഥിതി ചെയ്യൂ. അത് കുടുംബത്തിലാകട്ടെ, ഇടവകയിലാകട്ടെ, സഭയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ഈ വിധത്തിൽ തിന്മകൾ ഇവിടെയെല്ലാം നിലനിൽക്കുന്നുണ്ടാവും. അവിടെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ അവരുടെ തിന്മകളെയും കുറവുകളെയും പറഞ്ഞ് സമൂഹത്തോട് നാം നിർവഹിക്കാനുള്ള ധർമ്മങ്ങളെ നിർവഹിക്കാതിരിക്കരുത് എന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും ചെയ്യുവിൻ. നാം ചെയ്യേണ്ട ധർമ്മങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇതാണ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന മർമ്മം. നിയമങ്ങൾ അനുസരിക്കുക എന്നത് പൗരധർമ്മമാണ്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ പലതരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാവാം. ഇവ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു വീട്ടിൽ മാതാവ് 9 മണിക്കും പിതാവും മക്കളും 10 മണിക്കും എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ ആ കുടുംബത്തിന്റെ സ്ഥിതി എന്താവും? ഭക്ഷണം ഉണ്ടാക്കുക, പഠിക്കുക, ഇതുപോലുള്ള പല കാര്യങ്ങളും നടക്കാതെ പോവില്ലേ? അപ്പോൾ ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിനും ഐശ്വര്യത്തിനും ചില നിയമങ്ങളും ചട്ടവട്ടങ്ങളും ആവശ്യമാണ്.
ഇതുപോലെ തന്നെ സമൂഹത്തിനും രാഷ്ട്രത്തിനും പൊതുവായ ചില നിയമങ്ങളുണ്ടാവും. ഉത്തമ പൗരന്മാരെന്ന നിലയിൽ അവ പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. സമൂഹത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് അത് അനിവാര്യവുമാണ്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നത് ഇതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ്. 2019 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 40,000 റോഡ് അപകടങ്ങളിൽ 4,370 ജീവിതങ്ങളാണ് പൊലിഞ്ഞത്. മദ്യപാനം, അമിത വേഗത, ട്രാഫിക് നിയമങ്ങളുടെ ലംഘനം ഇവയൊക്കെ അപകടവർധനയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. കുട്ടികൾ വാഹനങ്ങൾ ഓടിക്കാതിരിക്കുന്നതും ഗതാഗത നിയമങ്ങൾ പാലിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നതും സംസ്കാര സമ്പന്നതയുടെ അടയാളമാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി ജീവിക്കാൻ പാകത്തിന് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ധർമ്മമാണ്. പ്രകൃതിയെ നശിപ്പിച്ചതുമൂലം, ചൂഷണം ചെയ്തു വരുന്നതുകൊണ്ട് ഭയങ്കരമായ വിപത്തിനെയാണ് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നമ്മൾ ഇപ്പോൾ തന്നെ കുടിവെള്ള ക്ഷാമവും പലതരത്തിലുള്ള പകർച്ചവ്യാധികളെയും നാം കണ്ടു. മാലിന്യങ്ങൾ പൊതുവഴിയിൽ വലിച്ചെറിയുന്നതും പെട്രോൾ, ഡീസൽ, വൈദ്യുതി തുടങ്ങിയ ഊർജ സ്രോതസ്സുകളുടെ അനാവശ്യമായ വിനിയോഗം ഇവയൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ ബാധ്യതയുമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതര മതങ്ങളോടുള്ള ആദരവും ബഹുമാനവും ആത്മീയതയും സംസ്കാരവും നിറഞ്ഞ ഒരു സമൂഹത്തിന്റെ ലക്ഷണമാണ്. മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ നാം പഠിക്കും. ലോകം ഒരു വലിയ കിളിക്കൂടാണ് എന്ന മനോഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ തന്റെ രാജ്യത്തെ സ്നേഹിക്കാൻ ഒരുവന് കഴിയണം. ചിലർക്ക് സ്വന്തം രാജ്യത്തെക്കാൾ വിദേശ രാജ്യങ്ങളോടാണ് അടുപ്പം. മറ്റു ചിലർക്കാവട്ടെ വിദേശ രാജ്യങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും വെറുത്തുകൊണ്ട് സ്വരാജ്യത്തോടുള്ള തീവ്ര ഭക്തി പ്രകടമാക്കും. ഇത് രണ്ടും നല്ല മനോഭാവമല്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സ്വന്തം അമ്മയെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ മറ്റമ്മമാരെ വെറുക്കണമെന്ന് അതിന് അർത്ഥമില്ല. ഒരു കുടുംബത്തിൽ 4-5 മക്കളുണ്ട് എന്ന് വിചാരിക്കുക. അതിലൊരാൾ ബുദ്ധിമാന്യം ഉള്ളവനായി പിറന്നാൽ ബാക്കിയുള്ളവർ ഈ കുട്ടിക്ക് കൂടുതൽ കരുതലും സംരക്ഷണവും നൽകിയല്ലേ ചെയ്യാറ്? അതുപോലെ തന്നെ സമൂഹത്തിലും സഭയിലും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായും താഴ്ന്നു നിൽക്കുന്നവരെ അവഗണിക്കാതെ അവരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നർത്ഥം. അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി തന്റെ ജനത്തോട് സംസാരിച്ച ഒരു സന്ദർഭത്തിൽ ഇപ്രകാരം പറഞ്ഞു, രാജ്യം നിങ്ങൾക്ക് എന്ത് തരുമെന്നല്ല, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ പലരുടെയും മനോഭാവം അങ്ങനെയല്ല. സഭ, സമൂഹം, രാജ്യം എന്നിവ എനിക്കെന്ത് തരും, അല്ലെങ്കിൽ അതെങ്ങനെ പിടിച്ചുപറ്റാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ സമൂഹത്തിലേക്ക് എന്ത് സംഭാവന നൽകാൻ പറ്റും എന്ന ചിന്തയാണ് യഥാർത്ഥ പൗരബോധത്തിന്റെ അടയാളം. മനപ്പാഠവാക്യം: ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ലോകത്തോടും രാജ്യത്തോടും സമൂഹത്തോടും സഭയോടും ഇടവകയോടും കുടുംബത്തോടും പല കടമകളും നമുക്കുണ്ട്. ഈ കടമകൾ നിർവഹിക്കുവാൻ നമ്മൾ ബദ്ധശ്രദ്ധരാണോ എന്ന് ചിന്തിക്കണം. നമ്മാൽ കഴിയുന്ന വിധം, നമ്മിൽ എന്ത് പ്രതീക്ഷകളുണ്ടോ അതിന് അനുയോജ്യമായ രീതിയിൽ നമ്മളുടെ കടമകൾ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കും. അത് കരം കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ പള്ളിയിൽ നേർച്ച കാഴ്ചകൾ കൊടുത്തതുകൊണ്ടോ മാത്രം അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. നമ്മാൽ സാധ്യമായ രീതിയിൽ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുവാനും സമൂഹത്തിന് അല്ലെങ്കിൽ പ്രകൃതിക്ക് ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ?
നമ്മള് ഈ കോവിഡൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നുണ്ടല്ലേ. എല്ലാം നമ്മൾ സ്കൂളിലൊന്നും പോകുന്നില്ല എങ്കിലും പള്ളിയിലും പോകുന്നില്ല എങ്കിലും വീട്ടിലിരുന്ന് നമുക്ക് ഓൺലൈൻ കുർബാന കാണാൻ പറ്റുന്നു, പഠിക്കാൻ പറ്റുന്നു, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് ആദ്യമായി ദൈവത്തിനെ സ്തുതിക്കാം. അപ്പം നമ്മൾ നമ്മളുടെ വർഷത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണല്ലേ. നമ്മളുടെ ലാസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ എത്തി. യൂണിറ്റ് 8, നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ ഗുഡ് ഹാബിറ്റ്സ്. അതിലെ ആദ്യത്തെ ലെസൺ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു അത്? സിവിക് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ. നമ്മൾ ഇന്ന് രണ്ടാമത്തെ ലെസൺ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അത് റീഡിങ് ഹാബിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം റീഡിങ് ഹാബിറ്റ് വളരെ അത്യാവശ്യമാണ്, വളരെ നല്ലതാണ്. നമ്മൾ ആദ്യമായി ലെസണിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മനഃപ്പാഠവാക്യം ഒന്ന് പഠിക്കാം. ഇന്ന് പഠിക്കാനുള്ള മനഃപ്പാഠവാക്യം: ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല. സദൃശ്യവാക്യങ്ങൾ 8:11. ഞാൻ ഒന്നുകൂടി പറയാം. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല. സദൃശ്യവാക്യങ്ങൾ 8:11. അപ്പം നമുക്കിനി നമ്മുടെ ലെസണിലേക്ക് കടക്കാം. റീഡിങ് ഹാബിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അതുണ്ടല്ലേ. എല്ലാവരും സാധാരണ വായിക്കും. ഈ വായിക്കുന്നത് എന്തൊക്കെയാണ്? അത് ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതല്ലേ. പലർക്കും പലതൊക്കെയാണ് ഇൻട്രസ്റ്റ്. നോവൽസ് ആയിരിക്കാം, ഷോർട്ട് സ്റ്റോറീസ് ആയിരിക്കാം, ബയോഗ്രഫീസ് ആയിരിക്കാം, ഓട്ടോബയോഗ്രഫി ആയിരിക്കാം, അല്ലെങ്കിൽ പോയംസ്, അല്ലെങ്കിൽ ഡ്രാമ എന്നിങ്ങനെ പലതരത്തിലുള്ള ബുക്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒക്കെ എല്ലാവർക്കും വായിക്കാൻ ഇൻട്രസ്റ്റ് കാണും അല്ലേ. നമ്മൾ എന്തിനാണ് ഈ ബുക്ക് വായിക്കുന്നത്? ഈ ബുക്സ് വായിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ്സ് കിട്ടും? നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ബൈബിളിൽ ഈ പഠിക്കുന്നതിനെ പറ്റി എന്താന്ന് പറഞ്ഞിരിക്കുന്നൊന്ന് നോക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2:47 47:ാം ഇങ്ങനെയാണ് പറയുന്നത്: അവന്റെ വാക്കുകൾ കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. ഒന്നുകൂടി പറയാം. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് എന്താണ് ഈ സംഭവം എന്ന്? നമുക്ക് നോക്കാം. യേശുവിന്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു 12-ാം വയസ്സില് ദേവാലയത്തില് പെസഹ പെരുന്നാൾ കൂടാൻ പോയായിരുന്നു അല്ലേ. മാതാവിൻ്റെയും വളർത്തച്ഛനായ യോസേഫ് പിതാവിൻ്റെയും കൂട്ടത്തിൽ യെരൂശലേം ദേവാലയത്തിൽ പെസഹ പെരുന്നാൾ കൂടാൻ പോയി. അപ്പം അന്നത്തെ കാലത്ത് ഇങ്ങനെ നടന്നാ പോകുന്നത്, ഒത്തിരി ദൂരമുണ്ട്, അതും ദിവസങ്ങൾ നടന്നാണ് ദേവാലയത്തിൽ പോകുന്നത്. ഗ്രൂപ്പ് കൂടിയാണ് പോകുന്നത്, ഒരാൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. അപ്പം ഈ ബന്ധുക്കളെല്ലാം കൂടി ഒരുമിച്ച് നടന്നു പോകുന്നു. അപ്പം അങ്ങനെ പെരുന്നാളിന് പോയി അവർ തിരിച്ചു പോരുകയാണ്. തിരിച്ചു നടന്ന് ഒരു ദിവസം നടന്നു കഴിഞ്ഞപ്പോൾ മാതാവ് നോക്കിയപ്പം യേശുക്രിസ്തു കൂട്ടത്തിലില്ല. അപ്പം നോക്കി എല്ലാവരും. അപ്പം ആദ്യമൊക്കെ വിചാരിച്ചു ചിലപ്പം ബന്ധുക്കളുടെ കൂട്ടത്തിൽ കാണുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി എല്ലാവരോടും അന്വേഷിച്ചിട്ടൊന്നും യേശുവിനെ കാണുന്നില്ല. അപ്പം എന്തു പറ്റി? അവർ പിന്നെ അവസാനം തീരുമാനിച്ചു നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ മാതാവും യോസേഫ് പിതാവും കൂടെ തിരിച്ച് ദേവാലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിലേക്ക് എന്നപ്പോൾ അവരെന്താണ് കാണുന്നത് അവിടെ? അവർ കാണുന്നത് യേശു ക്രിസ്തു ഈ പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും കൂടെ ഇവിടെ നടുവിലിരിക്കുകയാണ്. നടുവിലിരുന്ന് അവർ പറയുന്നതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു, എന്നിട്ട് അവരോട് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നു. ഈ 12 വയസ്സുള്ള യേശു ക്രിസ്തു ഈ പണ്ഡിതന്മാരോട് ഒപ്പം ഇരുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. അന്നേരമാണ് അവർ പറഞ്ഞത് ഇത് ആരാണ്. യേശു ക്രിസ്തുവിൻ്റെ ഈ ജ്ഞാനത്തില് അവർക്ക് വിസ്മയം തോന്നി.
അപ്പൊ യേശുക്രിസ്തുവിന് 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഹോളി സ്ക്രിപ്ചർ എല്ലാം നന്നായിട്ട് പഠിച്ചിരുന്നു. അതാണ് അവിടെ കാണിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു രീതിയാണ്, അവർ ചെറുപ്പത്തിലെ ഹോളി സ്ക്രിപ്ചർ എല്ലാം പഠിക്കും. അതുപോലെ യേശുക്രിസ്തുവും പഠിച്ചിരുന്നു. ആ അതനുസരിച്ചാണ് യേശുക്രിസ്തു അവരോട് സംസാരിച്ചത്. പിന്നെ നമുക്ക് കാണാം, യേശുക്രിസ്തു നോയമ്പ് നോക്കിയ 40 ദിവസം നോയമ്പ് നോക്കിയത് നിങ്ങൾക്കറിയാമല്ലോ. ആ നോയമ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ പരീക്ഷിക്കാൻ ചെല്ലുന്നുണ്ടല്ലേ. അന്നേരവും യേശുക്രിസ്തു പറഞ്ഞു, ഈ ഹോളി സ്ക്രിപ്ചറിൽ നിന്നും കോട്ട് ചെയ്താണ് സാത്താനുമായിട്ട് തർക്കിച്ചത്, അല്ലെ, സാത്താനുമായിട്ട് സാത്താനെ തോൽപ്പിച്ചത് ഈ ഹോളി സ്ക്രിപ്ചറിൽ നിന്നും കോട്ട് ചെയ്താണ്. അങ്ങനെ യേശുക്രിസ്തുവിനെ നന്നായിട്ട് നല്ല അറിവുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ റീഡിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒന്ന് നോക്കാം. ഈ റീഡിംഗ് ഹാബിറ്റ്സ് കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് അതൊന്ന് നോക്കാം. ആദ്യമായിട്ട് റീഡിംഗ് ഇംപ്രൂവ്സ് നോളജ്, അതായത് അറിവിനെ വർദ്ധിപ്പിക്കുന്നു അല്ലേ. നമ്മൾ ബുക്സൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒരു ബുക്കൊന്നുമല്ല വായിക്കുന്നത്, നമ്മൾ പല ബുക്സ് വായിക്കുന്നുണ്ട്. പല ബുക്സ് വായിക്കുമ്പോൾ എങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്സ്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് മേ ബി നോവൽസ്, നോവൽസ് ആയിരിക്കാം, ഷോർട്ട് സ്റ്റോറീസ് ആയിരിക്കാം, ബയോഗ്രഫീസ് ആയിരിക്കാം, ട്രാവലോഗ്സ് ആയിരിക്കാം, ഡ്രാമ ആയിരിക്കാം, എന്തോ ആണെങ്കിലും നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് കുറേ നോളജ് കിട്ടുന്നു അല്ലേ. ആ നോളജ് കിട്ടുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ് അല്ലേ. സന്തോഷം തന്നെയല്ല, വി ഗെറ്റ് ലോട്ട് ഓഫ് ഫൺ ഓൾസോ. അപ്പം അങ്ങനെ അറിവ് വർദ്ധിക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. ഒരു പ്രൊവേർബ് ഉണ്ട്, റീഡിംഗ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. സി, അപ്പോൾ റീഡിംഗ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. റീഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോൾ എല്ലാത്തിനും എഡ്യൂക്കേഷൻ വേണം അല്ലേ. എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ തന്നെ. അപ്പം നമ്മൾ അറിവ് വർദ്ധിക്കാൻ, എന്താ എഡ്യൂക്കേഷൻ, അതായത് നമുക്ക് വായിച്ചാലേ ഉള്ളൂ നമ്മളുടെ അറിവ് വർദ്ധിക്കുകയുള്ളൂ. അപ്പം അറിവ് വർദ്ധിക്കണം. നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സൊക്കെ പറയാറില്ലേ, നിങ്ങൾ പോയി റെഫറൻസ് ബുക്കൊന്ന് നോക്കണം അല്ലേ. നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ പറയും, ആ ബുക്കൊന്ന് റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ആ ജേർണൽ ഒന്ന് റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ആ മാഗസിൻ ഒന്ന് നോക്കണം, വായിക്കണം, അതിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും എന്നൊക്കെ പറയാറില്ലേ. ഉണ്ട്. അപ്പോൾ അത് എന്തിനാണ് കൂടുതൽ? അപ്പം നമ്മളിങ്ങനെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നോളജ് കിട്ടുകയാണ്. അടുത്ത പോയിന്റാണ് റീഡിംഗ് ഹെൽപ്സ് ഇൻ വാല്യൂ ബേസ്ഡ് ഗ്രോത്ത്. വാല്യൂ ബേസ്ഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മൂല്യബോധം ഉണ്ടാക്കുന്നു, അതായത് വാല്യൂസ് അല്ലേ. ജീവിതത്തിൽ പല വാല്യൂസും നമുക്ക് ആവശ്യമാണ്. ഈ വാല്യൂസൊക്കെ കിട്ടുന്നത് ഈ വായനയിൽ കൂടെ. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മൂല്യബോധം കിട്ടുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവെന്നും, മകനെ അപ്പൻ്റെ വാക്ക് കേൾക്കുക, അമ്മയുടെ ഉപദേശം നിഷേധിക്കുകയും വരുത് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അല്ലേ. അത് എന്താണ് പറയുന്നത്? അതായത് നമ്മൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വാല്യൂസ്, മോറൽ വാല്യൂസ് കിട്ടുന്നു. സത്യത്തിലും നീതിയിലും വളരാൻ സാധിക്കുന്നു. സത്യത്തിലും നീതിയിലും വളരണമെങ്കിൽ നമ്മൾ നല്ല ബുക്സൊക്കെ വായിക്കണം അല്ലേ. അപ്പം ബുക്സ് വായിക്കുന്ന ബുക്സും നല്ല ബുക്സ് ആയിരിക്കണം, നല്ലത് തിരഞ്ഞെടുത്ത് വായിക്കണം. അപ്പം നമുക്ക് നമ്മളിങ്ങനെ ബുക്സ് വായിക്കുമ്പോൾ നല്ല വഴികൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നു അല്ലേ. ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന, വായിക്കാനുണ്ടായിരുന്ന മെറ്റീരിയൽസ് റിലീജിയസ് മെറ്റീരിയൽസ് ആയിരുന്നു. അതായത് റിലീജിയസ് ബുക്സ് ലൈക്ക് ഖുറാൻ, വേദാസ്, മഹാഭാരത്, രാമായണ എക്സെട്ര. അപ്പം ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ അതിൽ കുറേ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നന്മകൾ എന്താണെന്ന് തിന്മകൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പം നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയുടെ വഴിയിൽ കൂടി നമ്മളെ നടക്കാൻ സഹായിക്കുന്നു. മോശ വഴി നമുക്ക് പ്രമാണങ്ങൾ ദൈവം തന്നു. ആ പ്രമാണങ്ങൾ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിൽ വളരാൻ നമ്മളെ സഹായിക്കുന്നു. സൃഷ്ടി ആരാ?
സൃഷ്ടാവാരാ അറിയാമല്ലേ. ഓക്കെ, അപ്പം തമ്മില് അതായത് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഉന്നത തലങ്ങളിലേക്ക് വളർത്തുവാൻ നമ്മളെ ആ പ്രമാണങ്ങൾ സഹായിക്കുന്നു. ഞാൻ പറഞ്ഞു, നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കണം. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു ഫ്രീ ആയിട്ട് ചിന്തിക്കുവാനും ഒരു മച്യുവർ ലൈഫ് ലീഡ് ചെയ്യുവാനും നമ്മളെ സഹായിക്കുന്നു. അടുത്ത പോയിന്റാണ് റീഡിംഗ് ഈസ് എ ലേണിംഗ് ടൂൾ. എഡ്യൂക്കേഷൻ ലീഡ്സ് എ പേഴ്സൺ ഫ്രം ഡാർക്ക്നെസ് ടു ദ ലൈറ്റ് ഓഫ് നോളജ്. അതിൻ്റെ അർത്ഥം എന്താണ്? അജ്ഞതയിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് വിദ്യാഭ്യാസം നമ്മെ നയിക്കുന്നു. അതായത് നമുക്കൊന്നും അറിവില്ലാതിരിക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വെളിച്ചത്തിലേക്ക് മാറുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിനെ സന്തോഷത്തിലേക്ക് നയിക്കുകയും ആത്മാവിനെ ഉയർത്തി ആനന്ദത്തിൻ്റെ പരമകോടിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവ് ലഭിച്ച് വി ബിക്കം വെരി ഹാപ്പി. നെക്സ്റ്റ് പോയിന്റ്, റീഡിംഗ് ഇംപ്രൂവ്സ് ദ ഡിഗ്നിറ്റി ഓഫ് എ പേഴ്സൺ. അതായത് നമ്മളുടെ ഡിഗ്നിറ്റി, നമ്മളുടെ സൊസൈറ്റിയിലുള്ള നമ്മളുടെ ഒരു വാല്യൂ, നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ ഇംപ്രഷൻ നമുക്ക് പറയാം. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി ബിഹേവ്. നമ്മൾ എങ്ങനെയാണ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു അതനുസരിച്ചായിരിക്കും അല്ല. അങ്ങനെ ഇടപെടണമെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനവും ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം അല്ലേ. ഇതൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? ഇത് കിട്ടുന്നത് ത്രൂ റീഡിംഗ്. അപ്പം നമ്മൾ വി ഷുഡ് ബി സെൽഫ്ലെസ് ആൻഡ് ഓൾവേസ് ഹെൽപ്പിംഗ് അതേഴ്സ്. വെൻ വി ഹെൽപ്പ് അതേഴ്സ് ദേ വിൽ ബി ഹാപ്പി, വി വിൽ ഓൾസോ ബി ഹാപ്പി. സോ എവ്രിബഡി വിൽ ബി ഹാപ്പി. ഇപ്പം ഇൻ ദ സൊസൈറ്റിയിലുള്ള എല്ലാവരും, നമ്മൾ എപ്പോഴും സെൽഫിഷ് ആകരുത്, സെൽഫ്ലെസ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ റെഡി ടു ഹെൽപ്പ് അതേഴ്സ്, അപ്പോഴും മറ്റുള്ളവരെ എപ്പോഴും സഹായിക്കണം. അപ്പം നമ്മൾ നമുക്ക് മറ്റുള്ളവർക്ക് ഹാപ്പി ആയിരിക്കും, നമ്മളും ഹാപ്പി ആയിരിക്കും. അപ്പം നല്ല ബുക്കുകൾ എപ്പോഴും വായിക്കണം. അപ്പം തന്നെ നല്ല ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് പല അറിവുകളും കിട്ടുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ ഈ നല്ല കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് കുറ്റങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നും അല്ലേ. ചില ക്രൈംസ് ഒക്കെ ചെയ്യണമെന്ന് തോന്നും ചിലർക്ക്, നോട്ട് എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ തോന്നും. അപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കും, നമ്മൾ വായിച്ച ബുക്കുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുറ്റം ചെയ്താൽ നമ്മൾ അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കോൺസിക്വൻസിനെ പറ്റി നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ആ കുറ്റം ചെയ്യില്ല. അപ്പം നമ്മളെ റീഡിംഗ് കുറ്റം ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നു. അടുത്ത പോയിന്റാണ് റീഡിംഗ് പ്യൂരിഫൈസ് ദ സോൾ. ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. അതെങ്ങനെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത്? റീഡിംഗ് ഹോളി ബുക്സ് അല്ലെങ്കിൽ റീഡിംഗ് ഐ മീൻ നല്ല നല്ല ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. എ വെരി ഗുഡ് എക്സാമ്പിൾ ഈസ് ദ പാരബിൾ ഓഫ് പ്രോഡിഗൽ സൺ. അതെല്ലാവർക്കും അറിയാല്ലേ. മിസ്റ്റർ ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന മുടിയനായ പുത്രന്റെ പാരബിൾ. മുടിയനായ പുത്രന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലേ, ഞാനത് പറയേണ്ട ആവശ്യമില്ല. തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് എങ്ങനെയാണ് ആ പുത്രനെ സ്വീകരിച്ചത്? അപ്പോൾ മൂത്ത ജ്യേഷ്ഠനുണ്ടായ വികാരങ്ങൾ. സി, ഇവിടെ നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്? 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സ്റ്റോറിയിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട് പിതാവിന് എത്ര തെറ്റ് ചെയ്തിട്ടാണ് ആ മോൻ പോയതെങ്കിലും തിരിച്ചു വന്നപ്പോൾ പിതാവ് വാസ് റെഡി ടു അക്സെപ്റ്റ് ഹിം അല്ലേ. ക്ഷമിച്ച് എവ്രിഥിങ്, ക്ഷമിച്ചു കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്തു. അപ്പം നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് തിന്മയെ നന്മ കൊണ്ട് തോൽപ്പിക്കുന്നു, അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം നമ്മൾക്കിതൊക്കെ പറ്റുന്നത് നമുക്കിത് അറിഞ്ഞ. അപ്പം ഈ പാരബിളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് അതാണ്, നന്മയെ തിന്മയെ നന്മ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റും, നന്മ തിന്മ തിരിച്ചറിയാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെ ഇങ്ങനെ നല്ല നല്ല ബുക്സൊക്കെ വായിക്കുമ്പോൾ നമുക്ക്
ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റാണ് റീഡിങ് ആസ് എ ഹാബിറ്റ്. നമ്മൾ ഹാബിറ്റ് ആക്കുക, എവ്രി ഡേ എന്നും നമ്മൾ വായിക്കുക എന്നുള്ളത് ശീലമാക്കുക. സഭാപ്രസംഗി 12-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, കിട്ടുന്നതെല്ലാം വായിക്കരുത്, നല്ലത് തിരഞ്ഞെടുത്ത് വായിക്കണം. അപ്പം നമ്മൾ, ഞാൻ നേരത്തെയും പറഞ്ഞു, നമ്മൾ നല്ലത് തിരഞ്ഞെടുത്ത് വേണം വായിക്കാൻ, എല്ലാം ഒന്നും വായിക്കരുത്. കാരണം ചീത്ത ബുക്സും നല്ല ബുക്സും ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാം നമുക്ക് ആവശ്യമുള്ളത് നല്ലതെന്ന് തോന്നുന്നത് മാത്രം എടുത്ത് വായിക്കുക. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ബെനിഫിറ്റ്സ് ആയിട്ട് കാണുന്നത്. ആറ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, ഈ ആറ് പോയിന്റ്സ് ആണ് ബെനിഫിറ്റ്സ്. നമ്മൾ ഇപ്പൊ ഈ നമ്മുടെ ഈ മോഡേൺ ഏജിൽ ഇപ്പൊ റീഡിംഗ് ഒക്കെ വളരെ കുറവാണ് അല്ലേ. ഈ ഇലക്ട്രോണിക് മീഡിയയാണ് ഇപ്പൊ എപ്പോഴും എപ്പോഴും നമ്മൾ നോക്കിയാൽ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എക്സെട്ര എപ്പോഴും ഇതിന്റെ മുൻപിലാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം അറിയാനുണ്ടെങ്കിൽ ഉടനെ ഗൂഗിൾ സെർച്ച് ചെയ്യുക അല്ലേ, അപ്പൊ ഉടനെ കിട്ടും, അപ്പോൾ വായിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ദിസ് ഈസ് എഫക്റ്റിംഗ് റീഡിംഗ് വെരി ബാഡ്ലി. അപ്പോൾ റീഡിംഗ് ഹാബിറ്റിനെ ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഈ ഗൂഗിൾ സെർച്ചിങ് അല്ലെങ്കിൽ യു ക്യാൻ സേ യൂസേജ് ഓഫ് മൊബൈൽ എക്സെട്ര. എല്ലാത്തിനും അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അപ്പം നമ്മൾ നല്ലത് പറഞ്ഞ പോലെ നല്ലത് തിരഞ്ഞെടുക്കുക, ചീത്ത ഉപേക്ഷിക്കുക. അപ്പം നല്ല ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിലും കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നതാണെങ്കിലും നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. അപ്പം നമ്മൾ റീഡിങ് വേണ്ടാന്ന് വെക്കരുത്, എപ്പോഴും റീഡിങ് വേണം. റീഡിങ് ഓൾവേസ് ഹെൽപ്സ് അസ്. റീഡിങ് എന്തെല്ലാത്തിനും നമ്മൾ ഇറ്റ്സ് ആൻ എൻ്റർടൈൻമെൻ്റ് അല്ലേ, നമുക്ക് എൻ്റർടൈൻമെൻ്റ് തരുന്നു റീഡിങ് അപ്പം എത്രയോ പേര് ഈ റീഡിങ് കൊണ്ട് അവർക്ക് ഭയങ്കര പ്ലഷറാണ് കിട്ടുന്നത്. ചിലരൊക്കെ നോക്കിയാൽ കാണാൻ എപ്പോഴും ഒരു ബുക്ക് കയ്യിലുണ്ട്. അപ്പം എന്തുകൊണ്ടാണ്? അവർ വെറുതെ ഇരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടുവാണെങ്കിൽ അന്നേരം ബുക്ക് എടുത്ത് വായിക്കും. ദ ആർ ഗെറ്റിംഗ് എ പ്ലഷർ ഔട്ട് ഓഫ് ഇറ്റ്, ദാറ്റ് ഈസ് വൈ ദേ ആർ റീഡിങ്. അപ്പം നമ്മൾ അപ്പം റീഡിംഗ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഒരു ഹാബിറ്റ് ആക്കണം. പക്ഷേ റീഡ് ചെയ്യുമ്പോൾ നല്ല ബുക്ക്സ് തിരഞ്ഞെടുത്തും വായിക്കണം. നമ്മുടെ മലയാളത്തിലെ ഒരു മഹാനായ പോയറ്റ് കുഞ്ഞുണ്ണി മാസ്റ്റർ പറയുന്നുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതായത് നമ്മൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും നമ്മൾ വളരും, അത് ഷുവറാണ്. പക്ഷെ വായിച്ചു വളർന്നാൽ നമ്മൾ വിളയും. വിളയും മീൻസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. വായിക്കാതെ വളർന്നാലോ വളയും, വളഞ്ഞു പോകും. മീൻസ് ഇറ്റ് വോണ്ട് ബി സ്ട്രേറ്റ്, ഇറ്റ് വിൽ ബി യൂസ്ലെസ്. മീൻസ് ദാറ്റ് ഈസ് ദ മീനിങ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നല്ലത് തിരഞ്ഞെടുത്ത് വായിക്കണം, വായിച്ചു വേണം വളരാൻ. അതാണ് കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞത്. നമ്മൾ ബൈബിൾ റെഗുലർ വായിക്കണം, എന്നും വായിക്കണം. അതൊരു നിങ്ങളൊരു ഹാബിറ്റ് ആക്കണം ബൈബിൾ വായിക്കാൻ. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുതൽ സ്ട്രോങ് ആക്കാൻ പറ്റും, കൂടുതൽ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. അപ്പം നമുക്ക് എന്താ ചെയ്യുക? ദൈവഹിതം അനുസരിച്ച് നമുക്ക് നമ്മളുടെ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഡിസിഷൻ എടുക്കുന്ന ഒന്നും തെറ്റിപ്പോയില്ല. എപ്പോഴും ദൈവത്തോട് അടുത്ത് നിൽക്കാൻ പറ്റും എപ്പോഴും, എന്നും ബൈബിള് വായിച്ചാൽ. അപ്പം നിങ്ങളെല്ലാവരും റെഗുലർ ബൈബിള് വായിക്കുന്നവരായിരിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ നമുക്കൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി, നല്ല ഒരു എന്താ പറയുന്ന സ്നേഹബന്ധം, നല്ല ഫ്രണ്ട്സ് എല്ലാം നമുക്ക് കിട്ടും ബൈബിള് വായിക്കുന്നതിൽ കൂടെ. ഓക്കെ, സോ എല്ലാവരും നമ്മൾ ബൈബിൾ വായിക്കുന്നവരായിരിക്കണം. നമുക്കപ്പം നമുക്കൊരു നല്ല കോൺഫിഡൻസും നല്ല കറേജും എല്ലാം കിട്ടും ബൈബിള് വായിക്കുന്നതിൽ കൂടെ. ഓക്കെ, അപ്പം എല്ലാവരും ബൈബിള് വായിക്കണം. ഇനി നമുക്ക് അപ്പസ്തോല പ്രവൃത്തികൾ 8-ാമത്തെ ചാപ്റ്ററിൽ ഒരു സംഭവം പറയുന്നുണ്ട്, അതെന്താണെന്ന് നോക്കാം. അതായത് ബൈബിള് വായിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം, അതിനെപ്പറ്റി പറയുന്നതാണിത്. എത്യോപ്യൻ രാജ്ഞിയുടെ പാലസിൽ ഒരു നല്ല ജോലിക്കാരൻ, നല്ല ഓഫീസറായി ജോലി ചെയ്തിരുന്ന ഒരു യുണക്ക്, ഇയാള്
ഒരു ദിവസം ഒരു ചാരിയട്ടിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമായിരുന്നു. അപ്പൊ അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു ബൈബിളുണ്ട്. അപ്പൊ ആ ബൈബിളും വായിച്ചോണ്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ദൈവദൂതൻ ഒരു ഏഞ്ചൽ ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ പോയി ആ യുണക്കിന്റെ അടുത്ത് ചെല്ലുക, എന്നിട്ടൊന്ന് പോയി അവനോട് ചോദിക്കുക, അവൻ വായിക്കുന്നത് വല്ലതുമൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫിലിപ്പോസ് ആ യുണക്കിന്റെ അടുത്തേക്ക് ചെന്നു, അടുത്തേക്ക് ചെന്ന് നോക്കി എന്തുവാ വായിക്കുന്നൊക്കെ നോക്കി. അപ്പം ചോദിച്ചു, നിനക്ക് ഈ വായിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഉടനെ യുണക്ക് പറഞ്ഞു, അതെനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് വല്ലവരും പറഞ്ഞു തന്നാലല്ലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ, ഞാൻ വെറുതെ വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഫിലിപ്പോസ് ഉടനെ അതിൻ്റെ അർത്ഥം മീനിങ് എല്ലാം നന്നായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പം നന്നായിട്ട് ഈ യുണക്കിന് മനസ്സിലായി. അപ്പൊ മനസ്സിലായി കഴിഞ്ഞപ്പോൾ യുണക്ക് പറഞ്ഞു, എനിക്കും സ്നാനമേക്കണം, എനിക്കും ക്രിസ്ത്യാനിയാകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, ഓക്കെ നിനക്കെല്ലാം മനസ്സിലായല്ലോ, അപ്പം നിനക്ക് ക്രിസ്ത്യാനിയാകാം. അങ്ങനെ ഈ യുണക്ക് സ്നാനമേറ്റു, കർത്താവിനോട് അടുത്തു ചേർന്നു. സി, ബൈബിള് വായിച്ചതുകൊണ്ട്. അപ്പം അങ്ങനെ ബൈബിള് വായിച്ച് മനസ്സിലാക്കിയെടുത്തപ്പോൾ അയാൾക്ക് തോന്നി ഇനി യേശുവിനോട് കൂടി ചേരാം എന്ന് തോന്നി. അങ്ങനെ യേശുവിനോട് കൂടി ചേർന്നു. അങ്ങനെ ബൈബിൾ വായിച്ചാൽ നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ച് വരും, നമ്മുടെ ക്യാരക്ടറിൽ ചേഞ്ച് വരും, പിന്നെ നമുക്ക് നന്നായിട്ട് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനും പറ്റും. മറ്റുള്ളവർക്ക് ഗുഡ് മെസ്സേജ് കൊടുക്കാൻ പറ്റും, ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് പറ്റുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതോടെ നമ്മുടെ ലെസൺ തീർന്നു. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? റീഡിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ്, യു ഷുഡ് മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ്. പിന്നെ നമ്മൾ ഏതാണ്ട് 6 points ബെനഫിറ്റ്സ് പറഞ്ഞു, റീഡിംഗ് കൊണ്ടുള്ള ബെനഫിറ്റ്സ്. അതേതൊക്കെയായിരുന്നു? ഒന്ന്, ഇറ്റ് ഇംപ്രൂവ്സ് നോളജ്. 2, ഇറ്റ് ഹെൽപ്സ് ഇൻ വാല്യൂ ബേസ്ഡ് ഗ്രോത്ത്. 3, ഇറ്റ് ഈസ് എ ലേണിംഗ് ടൂൾ. 4, ഇറ്റ് ഇംപ്രൂവ്സ് ദ ഡിഗ്നിറ്റി ഓഫ് എ പേഴ്സൺ. 5, പ്യൂരിഫൈസ് ദ സോൾ. 6, ഇറ്റ് ഈസ് എ ഹാബിറ്റ്, എ റുട്ടീൻ ഫോർ എന്റർടൈൻമെന്റ്. അങ്ങനെ 6 points നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച മനഃപ്പാഠവാക്യം ഒന്നുകൂടി നോക്കാം. ഏതായിരുന്നു മനഃപ്പാഠവാക്യം? സദൃശവാക്യങ്ങൾ 8:11. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല. എല്ലാവരും പഠിക്കണം കേട്ടോ ഈ മനഃപ്പാഠവാക്യം. ഇനി നമുക്ക് ഇന്നത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വായന കൊണ്ട് എങ്ങനെയാണ് മൂല്യബോധം ഉണ്ടാകുന്നത്? നമ്പർ 2, വായന ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നത് എങ്ങനെ? നമ്പർ 3, നിങ്ങൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ബുക്കിനെ പറ്റി ഒരു ഖണ്ഡിക എഴുതുക. ഇൻ ഇംഗ്ലീഷ്, ഹൗ ഡസ് റീഡിംഗ് ഹെൽപ്പ് ഇൻ വാല്യൂ ബേസ്ഡ് ഗ്രോത്ത്? നമ്പർ 2, ഹൗ ക്യാൻ റീഡിംഗ് പ്യൂരിഫൈ ദ സോൾ? 3, റൈറ്റ് എ പാരഗ്രാഫ് ഓൺ എനി ബുക്ക് റെഡ് ബൈ യു. ഇനി നമുക്ക് പ്രാർത്ഥനയോടെ ഈ ലെസൺ അവസാനിപ്പിക്കാം. ഇന്നത്തെ പ്രാർത്ഥന പെന്തക്കോസ്തി പെരുന്നാളിൽ സന്ധ്യ നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ്. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് ശ്ലീഹന്മാരുടെ മേൽ വസിച്ച് അവരെ ജ്ഞാനമുള്ളവരാക്കുകയും അവരെക്കൊണ്ട് പല ഭാഷകളിൽ സംസാരിപ്പിക്കുകയും ചെയ്തതുപോലെ, കർത്താവെ നിന്റെ വിശുദ്ധ റൂഹായെ ഞങ്ങളുടെ മേൽ അയച്ച് ഞങ്ങളെ ജ്ഞാനമുള്ളവരാക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും എല്ലാ വിധത്തിലും നിന്റെ മഹത്വങ്ങളെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളുടെ നാവുകളെ വെളിപ്പാക്കുകയും ചെയ്യണമേ. മുറിയോറാഹേ മെലൈനു ആധാറൈൻ.
അതോടെ നമ്മുടെ ലെസൺസ് തീർന്നു. എല്ലാവരും ലെസൺ ഒക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.